പോലീസ് സ്റ്റേഷനിൽ കയറി ആളാകാൻ ശ്രമിച്ച സഖാക്കളെ പച്ചത്തെറി പറഞ്ഞ് അടിച്ച് ചെവിക്കല്ല് തെറിപ്പിച്ച എസ്ഐയെ അരമണിക്കൂറിൽ സ്ഥലം മാറ്റി സഖാക്കളുടെ പാർട്ടി. മലപ്പുറം തിരൂർ സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ്ഐ കെ വി വിപിനാണ് സഖാക്കൾ പണി കൊടുത്തത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിപിഎം നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിനെ മുഖത്തടിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയും തെറിവിളിക്കുകയും ചെയ്ത എസ്ഐയാണ് അരമണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥലം മാറ്റിയത്. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയുടെ ചെവിക്കല്ലാണ് വിപിൻ അടിച്ചു തെറിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തിരൂർ സ്റ്റേഷനിലാണ് സംഭവം. നൌഷാദ് നെല്ലാഞ്ചേരിയുടെ വാർഡിലെ മത്സ്യത്തൊഴിലാളികളോട് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ വിപിൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇയാൾക്ക് ജോലിയുള്ളതിനാൽ എത്താൻ സാധിക്കില്ലെന്നും മറ്റൊരു സമയം നൽകണമെന്നുമായിരുന്നു നൌഷാദ് വിപിനെ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ നൌഷാദ് ഇടപെടണ്ട എന്നായിരുന്നു എസ്ഐ പറഞ്ഞത്. തുടർന്ന് ഇതിനെ ചൊല്ലിത്തന്നെ ഫോണിലൂടെ ഇരുവരും തമ്മിൽ വാക്ക് തർക്കമുണ്ടാവുകയും ചെയ്തു. ഇതോടെ പോലീസ് സ്റ്റേഷനിലെത്താൻ ഒട്ടും സമയമില്ലെന്ന് പറഞ്ഞ നൌഷാദ് ആകട്ടെ വെട്ടം പഞ്ചായത്തിന്റെ വാഹനത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി. ഇവിടെ വെച്ചും ഇരുവരും തമ്മിൽ വാക്കുതർക്കം നടന്നു. നൌഷാദിന്റെ വാക്ക് കേട്ടതിനിടെ പെട്ടെന്നാണ് എസ്ഐ കരണക്കുറ്റി നോക്കി ഒറ്റയടി കൊടുത്തത്. എസ്ഐയുടെ മുഖത്ത് നോക്കി നൌഷാദ് പറഞ്ഞ വാക്ക് കേട്ട് സഹികെട്ട എസ്ഐയാകട്ടെ നൌഷാദിന്റെ ചെവിക്കല്ലടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. പിന്നീട് കോളറിൽ പിടിച്ചു വലിച്ച് നെഞ്ചിൽ തള്ളിയും സ്റ്റേഷന്റെ പുറത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് നൌഷാദ് പറയുന്നത്. സ്റ്റേഷൻ വളപ്പിൽ നിന്ന് പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം പുറത്തേക്ക് കൊണ്ടുപോയിടാനും ആവശ്യപ്പെട്ടു. വിവരമറിഞ്ഞതോടെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയനും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം നേതാവുമായ യു സൈനുദ്ദീനുമൊക്കെ ഉടൻ തന്നെ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ഇവരോടും എസ്ഐ ബിപിൻ കയർത്ത് സംസാരിക്കുകയും തെറി വിളിക്കുകയും ചെയ്തുവെന്നാണ് ഇവർ പറയുന്നത്. ഇതോടെയാണ് എസ്ഐക്കെതിരെ ഉടൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഎം നേതാക്കൾ ഓഫീസിനകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടത്. പ്രതിഷേധം ഉയർന്നു പൊങ്ങിയതോടെ വിവരമറിഞ്ഞ ജില്ലാ പോലീസ് മേധാവി ഇ ജയനെ നേരിൽ വിളിച്ചെന്നാണ് വിവരം. എസ്ഐക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന ഉറപ്പും നേതാക്കൾക്ക് ലഭിച്ചു. ഇതോടെ നേതാക്കൾ ഇൻസ്പെക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തന്നെ എസ്ഐക്കെതിരെ നടപടിയെടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. 6 മാസം മുമ്പാണ് വിപിൻ പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കി തിരൂർ സ്റ്റേഷനിലെത്തിയത്. അതേസമയം കൂടുതൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കുമൊക്കെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിപിഎം നേതാക്കൾ. സംഭവമുണ്ടായി അരമണിക്കൂറിനകത്താണ് പാർട്ടി നേതാക്കളെല്ലാം കൂടി എസ്ഐയെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എസ്ഐ വിപിന് അന്വേഷണ വിധേയമായി എയർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റിയെന്നാണ് വിവരങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിപിഎം നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഖത്തടിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയുമൊക്കെ എസ്ഐ ഒരു കാരണവുമില്ലാതെ തെറിവിളിച്ചെന്നാണ് പറയുന്നത്. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയാണ് അടിച്ചത്. നൌഷാദിന്റെ വാർഡിലെ മത്സ്യത്തൊഴിലാളിയോട് ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഹാജരാക്കാൻ എസ്ഐ ആവശ്യപ്പെട്ടതായിരുന്നു തർക്കത്തിന്റെ കാരണം. തുടർന്ന് ജോലി കാരണം എത്താൻ സാധിക്കില്ലെന്നും മറ്റൊരു സമയമൊക്കെ നൽകണമെന്ന് നൌഷാദ് എസ്ഐയെ വിളിച്ച് ശുപാർശ ചെയ്യുകയായിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞതാണ് ഒടുവിൽ വാക്കുതർക്കത്തിലേക്കും കൂട്ടത്തല്ലിലേക്കും തെറിവിളിയിലേക്കുമൊക്കെ അവസാനിച്ചത്. ഇപ്പോഴുള്ള എസ്ഐക്ക് സഖാക്കൾ സ്ഥലം മാറ്റം കൂടി വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. എന്തായാലും പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ എസ്ഐക്കെതിരെ ഉടനടി നടപടിയെടുക്കുമെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കാണും. എസ്ഐക്കെതിരെ വീണ്ടും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേതാക്കൾ സ്റ്റേഷനിലെത്തി ഇൻസ്പെക്ടർ ജിജോയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ നടപടിയെടുക്കുമെന്ന് ഇൻസ്പെക്ടർ നേതാക്കളെ അറിയിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് അരമണിക്കൂറിനുള്ളിൽ എസ്ഐ വിപിനെ സ്ഥലം മാറ്റി ഉത്തരവ് പുറപ്പെടുവിച്ചത്. 6 മാസം മുൻപാണ് വിപിൻ പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കി തിരൂർ സ്റ്റേഷനിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.